ഹലോ ഫ്രണ്ട്സ്, അരിപ്പൊടിയൊന്നും ചേർക്കാതെ റേഷൻ അരിക്കൊണ്ട് നല്ല സോഫ്റ്റായിട്ടുള്ള നെയ്സ് പത്തിരിയും അതുപോലെ തന്നെ ഇടിയപ്പവും എങ്ങനെ തയ്യാറാക്കാമെന്നാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ അരിപ്പൊടി ഇല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ എല്ലാവർക്കും. ഇനിയിപ്പോൾ അരിപ്പൊടി ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ തയ്യാറാക്കി നോക്കാം. നല്ല ഈസിയാണ് തയ്യാറാക്കാൻ. നല്ല സോഫ്റ്റായിട്ടുള്ള ഇടിയപ്പവും അതുപോലെ തന്നെ സോഫ്റ്റായിട്ടുള്ള പത്തിരിയും തന്നെ കിട്ടും. അപ്പോൾ നമ്മുടെ മിക്സി പഴയ മിക്സി ആണെങ്കിൽ ഇതുപോലെ പുഴങ്ങലരൊക്കെ അരക്കുന്ന സമയത്ത് കുറച്ച് അരക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഒരു ടിപ്പും ഞാൻ ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മിക്സി എത്ര പഴയതാണെങ്കിലും നമുക്കിതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അധികം പറയുന്നില്ല, നമുക്ക് എങ്ങനെ ഇത് ചെയ്യുന്നത് നോക്കാം. ആദ്യം ഞാൻ നൈസ് പത്തിരിയാണ് തയ്യാറാക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് നമ്മുടെ ചോറ് വെക്കുന്ന റേഷൻ അരി ഉണ്ടല്ലോ അതെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ തലേ ദിവസം രാത്രി കുതിർക്കാനായിട്ട് മാറ്റിവെച്ചതായിരുന്നു. ഇതിപ്പം രാവിലെ എണീറ്റിട്ട് ഞാൻ നല്ലപോലെ ഒന്നും കൂടി കഴുകിയതിന് ശേഷം സ്റ്റെയിനറിലേട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് പോകണം. അപ്പോൾ ഒരു 15 മിനിറ്റ് ഇതുപോലെ ഒന്ന് അരിപ്പയിലിട്ട് വെക്കുക കേട്ടോ. ഇപ്പോൾ കണ്ട അത്യാവശ്യമൊക്കെ വെള്ളമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം. ഞാൻ മിക്സിയുടെ വലിയ ജാറിലോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഒരു ടിപ്പ് പറഞ്ഞുതരാം ആരെയാ ബുദ്ധിമുട്ടുള്ളവർക്ക്. അപ്പോൾ എൻ്റെ മിക്സി പഴയ മിക്സിയാണ്, 3 വർഷം പഴക്കമുള്ള മിക്സിയാണ്. ഇതിൽ നമ്മൾ സാധാരണ അരച്ചാൽ അരിയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ അത് അരി അതുപോലെ തന്നെ കിടക്കാറാണ് പതിവ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യലെന്ന് വെച്ചാൽ ആദ്യം ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിവാക്കിയതിന് ശേഷം മിക്സിയുടെ വലിയ ജാറിലോട്ട് ഇട്ട് കൊടുക്കും. അതിന് ശേഷം ഞാൻ ഒന്ന് ഗ്രൈൻഡ് ചെയ്യും, വെള്ളം ഒഴിക്കാതെ ഒന്ന് ഗ്രൈൻഡ് ചെയ്യും. അപ്പോൾ കണ്ടോ നല്ല പൊടിഞ്ഞിട്ടുണ്ട്, എല്ലാ അരിയും ഒരുപോലെ അങ്ങോട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കും. ഇത് കണ്ടോ ഇതിൻ്റെ ഒപ്പം തന്നെ വെള്ളം ഒഴിക്കുക. നമ്മളെ പൊടി എത്ര ഉണ്ട് അതിൻ്റെ ഒപ്പം തന്നെ വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ കണ്ടോ നന്നായിട്ട് അരഞ്ഞില്ലേ. അപ്പോൾ ഇതാണ് ഞാൻ പറയുന്നത്, മിക്സിയിൽ അരയാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ഒരു ടിപ്പ് ചെയ്താൽ മതി. നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് അരച്ചെടുക്കാം. ഇപ്പോൾ 2 ബാച്ച് ഞാൻ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു ഇതിലാണ് നമുക്ക് വേണ്ടത്, ഈ ഒരു പരുവത്തിലാണ് നമുക്ക് മാവ് വേണ്ടത്. ഇനി ഇതിലോട്ട് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം നമുക്ക് വാട്ടിയെടുക്കാം. നമ്മൾ സാധാരണ പത്തിരിക്ക് അരിപ്പൊടി വാട്ടുന്നത് പോലെ തന്നെയാണ് ഇത് വാട്ടേണ്ടത്. പക്ഷേ ഇത് ഇങ്ങനെ പിന്നെ വാട്ടുന്നത് മാത്രം, നമ്മൾ അരച്ചിട്ട് ആ മാവൊന്ന് കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് ഞാനൊരു മലപ്പുറം നെയ്പത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പകുതിയാണ് എടുത്തിട്ടുള്ളത്, പകുതി അളവിലെടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് അരി കൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒറ്റത്തവണ അങ്ങനെ ചെയ്താൽ മതിയാവും. 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇങ്ങനെ കുറുകി വരും. അപ്പോൾ നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അതൊന്ന് കുഴച്ചെടുക്കണം ആദ്യം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ആക്കിയെടുക്കാം. പിന്നെ ഇതിനുള്ള ആകെയുള്ളൊരു സുഖം എന്ന് പറഞ്ഞാൽ കുഴക്കാൻ നല്ല സുഖമാണ്. നമ്മൾ സാധാരണ അരിപ്പൊടി വാട്ടി നെയ്സ് പത്തിരി ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറേ സമയം കുഴക്കാനായിട്ട് മാറ്റി വെക്കേണ്ടി വരും. ഇത് വളരെ പെട്ടെന്ന് തന്നെ കുഴഞ്ഞു കിട്ടും. ഞാൻ ആദ്യം കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുത്തതിന് ശേഷമാണ് ഒന്ന് കുഴക്കുന്നത്. അപ്പോൾ നമുക്ക് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല മാവ്. ഇത് നല്ല ചൂടോട് കൂടിയായതുകൊണ്ട് കുറച്ച് ലൂസായിട്ട് തോന്നും, പക്ഷേ ഇത് കുറച്ച് കഴിഞ്ഞാൽ നല്ല ടൈറ്റായിട്ട് വരും. നമുക്കിതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാരണ അരിപ്പൊടി കുഴക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ കുറച്ച് വെള്ളമൊക്കെ കയ്യിലാക്കിയിട്ടാണല്ലോ കുഴക്കാറ്, അങ്ങനെയൊന്നും ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കയ്യിലാക്കിയിട്ട് കുഴച്ചെടുത്തത്. ഇനി ബാക്കിയുള്ളതും ബാക്കിയുള്ള മാവും നമുക്കതുപോലെ തന്നെ ആക്കിയെടുക്കാം. ഇത് കണ്ടോ ഇതുപോലെ ആക്കിയെടുക്കാം. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് കുറുകി വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിലോട്ട് ആക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല പോലെ ഇതാവും. പിന്നെ വലിയ ചൂടൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇത് കുഴക്കുന്ന സമയത്ത്. നമ്മൾ വിചാരിക്കും നല്ല ചൂടുണ്ടെന്ന്. സാധാരണ നമ്മൾ അരിപ്പൊടി വാട്ടി കുഴക്കുന്ന അത്രയും ചൂടുണ്ടാവില്ല കയ്യെ. നല്ല സുഖമായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇത് രണ്ടും കൂടി മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഓരോന്ന് എടുത്തിട്ട് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇത് ബോളുകളാക്കി മാറ്റിയിട്ട് ഇനി സാധാരണ നൈസ് പത്തിരി തയ്യാറാക്കുന്നത് പോലെ തന്നെ തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ പച്ചരി കൊണ്ടും തയ്യാറാക്കാം. പച്ചരി കൊണ്ട് തയ്യാറാക്കുമ്പോൾ ഇതിലേറെ ഈസിയാണ്. പുഴങ്ങലരി ആയിട്ടാണ് ഇങ്ങനെ കുറച്ച് അരയാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായത്. ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നത്. പച്ചരിയാണെങ്കിൽ നമുക്ക് സാധാരണ ഡയറക്റ്റ് വെള്ളം ഒഴിച്ച് അരക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് എത്ര വലിപ്പമുള്ള പത്തിരിയാണ് വേണ്ടത് അത്ര വലിപ്പമുള്ള ബോളുകളാക്കിയിട്ട് നമുക്ക് പരത്തിട്ട് ചുട്ടാൽ മതി. അതൊക്കെ എല്ലാവർക്കും അറിയുന്നതാവും, എങ്കിൽ ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് വലിപ്പമുള്ള ബോളുകളാക്കി മാറ്റാം. നമുക്ക് എത്ര ചെറിയ പത്തിരിയാണെങ്കിൽ ചെറിയ ബോളാക്കാം, വലിയ പത്തിരിയാണെങ്കിൽ വലിയ ബോൾസ് ആക്കാം.
ഇനി നമുക്കെല്ലാം ഇതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ അത്യാവശ്യം വലിപ്പമുള്ള പത്തിരി ആയിട്ടാണ് തയ്യാറാക്കുന്നത്. അതാകുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് തീരും, ചെറിയ പത്തിരി ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഞാൻ ഇനി എല്ലാം നമ്മുടെ പത്തിരി പ്രസ്സിലിട്ടിട്ട് ഒന്ന് അമർത്തിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ പലകയിലിട്ട് പരത്തിയിട്ടാണ് പത്തിരി ചുടാറ്. എനിക്ക് ആ നമ്മളാ പത്തിരി പ്രസ്സിൽ പ്രസ് ചെയ്തിട്ട് ഡയറക്റ്റ് ചുടുന്ന പത്തിരി എനിക്ക് ഇഷ്ടമല്ല, കാരണം കുറച്ച് കട്ടി കൂടുതലല്ലേ. അപ്പോൾ കട്ടി കുറച്ച് നെയ്സായി, നെയ്സ് പത്തിരി ആകുമ്പോൾ നെയ്സായിട്ട് തന്നെ വേണ്ടേ. അപ്പോൾ ഞാനൊന്ന് പരത്തിയെടുത്തിട്ടാണ് സാധാരണ ചുടാറ്. അപ്പോൾ ഇത് അടിഭാഗത്ത് നമ്മളെടുത്ത ഓരോരോ പത്തിരി പ്രസ്സിൽ ഓരോ പത്തിരി എടുത്തിട്ട് അടിഭാഗത്ത് നമുക്ക് പൊടിയിൽ മുക്കിയിട്ട് നമുക്കതിൻ്റെ മുകളിലോട്ടായിട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം ഇങ്ങനെ ചെയ്തെടുക്കാം. നമ്മുടെ ഓരോരോ പത്തിരിയുടെ അടിയിൽ പത്തിരി ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം ഇതുപോലെ ഈ ഒരു വലിപ്പമുള്ള പത്തിരിയായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പലകയിലിട്ടിട്ട് ഒന്ന് പരത്തിയെടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് നീട്ടി കൊടുത്താൽ മതി. അങ്ങനെ ആകുമ്പോഴേ പത്തിരി നന്നാവുള്ളൂ, അല്ലെങ്കിൽ ഒരു കട്ടിയായിരിക്കും പത്തിരിക്ക്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് ചുട്ടെടുക്കാം. എല്ലാം പരത്തിയെടുക്കണമെന്നില്ല, കുറച്ച് പരത്തിയെടുത്താൽ തന്നെ നമുക്ക് ചുടാൻ തുടങ്ങാം. ഞാൻ അങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത്. ഇന്നിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു വിധം എല്ലാം പരത്തിയതിന് ശേഷമാണ് ചുടാൻ തുടങ്ങിയത്. അപ്പോൾ ആദ്യം വേഗം ഒന്ന് മറിച്ചിടുക, പിന്നെ കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടേ മറിച്ചിടാൻ പാടുള്ളൂ. ഒന്ന് വേവട്ടെ. പിന്നെ അത് ചോറ് വെക്കുന്ന അരി കൊണ്ടാണല്ലോ നമ്മൾ തയ്യാറാക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊരു വേവ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് രണ്ടും മറിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ഇതായി വരുന്ന സമയത്ത് നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇത് കണ്ടോ, പൊള്ളം കെട്ടി വരുന്നുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരിയാണ്. എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം, നല്ലതാണ്. പക്ഷേ നമ്മൾ ഈ റേഷനരിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കുന്നതേ ഉള്ളൂ. പിന്നെ റേഷനരി മാത്രമല്ല, സാധാരണ പച്ചരി നമ്മൾ വീട്ടിൽ ഇരിപ്പുണ്ടെങ്കിൽ അങ്ങനെയും തയ്യാറാക്കാം. ഞാൻ റേഷനരി എന്ന് പറയുന്നത് എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ റേഷനരി, അതുകൊണ്ടാണ്. അപ്പോൾ അതാ നമ്മുടെ പത്തിരി എല്ലാം ഞാൻ ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം. ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ മുട്ട സ്റ്റൂ, അതിൻ്റെ കൂടെയാണ് ഞാനത് സെർവ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനുള്ള ഒരു നൈസ് പത്തിരിയായിരുന്നു ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് എങ്ങനെ നമ്മുടെ ഇടിയപ്പം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇടിയപ്പം ഞാനിപ്പോൾ തയ്യാറാക്കുന്നത് പച്ചരി കൊണ്ടാണ് കേട്ടോ. പച്ചരി അതുപോലെ തന്നെ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു. അപ്പോൾ ഇത് രാവിലെ തന്നെ ഇതുപോലെ അരച്ചിട്ട് ഞാൻ ഇതുപോലെ സെയിം മെത്തേഡ് തന്നെ പാനിലോട്ട് മാറ്റുന്നുണ്ട്. ഇനി നമുക്കിത് കുറുക്കിയെടുക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് കുറുക്കി മാവാക്കി എടുക്കണം. അടുപ്പത്ത് വെച്ചിട്ട് മാവാക്കി എടുക്കണം. ഞാനിപ്പോൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെക്കുക, പിന്നെ ഇങ്ങനെ ഇതായി വരുമ്പോൾ തിക്കായി വരുന്ന സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം. ഇപ്പോൾ ഇത് കണ്ടോ, ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുഴച്ചെടുക്കാം. ഇത് കണ്ടോ, ഇത് ഞാൻ അതുപോലെ തന്നെ വെളിച്ചെണ്ണ കയ്യിൽ ആക്കിയിട്ട് ഞാനൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. കുഴച്ചെടുത്തതിന് ശേഷം മാവ് നമുക്ക് നമ്മുടെ സേവനായിലേക്ക് ഇട്ട് കൊടുത്തിട്ട് സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ തയ്യാറാക്കാം. ഇടിയപ്പം നല്ല സുഖമായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ, നല്ല സുഖമാണ് ഇടിയപ്പം. ഇതുപോലെ തന്നെ നമ്മൾ ചോറ് വെക്കുന്ന അരി കൊണ്ടും തയ്യാറാക്കാം. നിങ്ങളുടെ കയ്യിൽ ഏത് അരിയാണോ ഉള്ളത് അതാണ് നിങ്ങൾക്ക് സൗകര്യത്തിൽ ഏതാണ് കിട്ടുന്നത് വെച്ചാൽ രണ്ട് അരി കൊണ്ടും തയ്യാറാക്കാൻ പറ്റും. ഞാൻ അതുകൊണ്ടാണ് രണ്ടും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് എങ്ങനെയാണ് താല്പര്യം വെച്ചാൽ അതുപോലെ നിങ്ങൾക്ക് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇത് നമുക്കിതുപോലെ തന്നെ ഒന്ന് ഇടിയപ്പം എല്ലാം ഇത് എല്ലാം ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് നമുക്ക് ഒരു സ്റ്റീമറിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം, സ്റ്റീം ചെയ്തെടുക്കാം. ഇത് വേഗം ഒരു 5-6 മിനിറ്റ് വെച്ചാൽ മതിയാവും, അപ്പോൾ തന്നെ വെന്ത് കിട്ടും. ഇതുകൊണ്ട് ഇതാ നമ്മുടെ ഇടിയപ്പം തയ്യാറായി കഴിഞ്ഞു. ഇതുപോലെ 5 ഇടിയപ്പം ഞാൻ ഒരളവ് കൊണ്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഇടിയപ്പവും നെയ്സ്പത്രിയൊക്കെ തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടമായ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇതുവരേക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും എൻ്റെ നന്ദി.